the carnal mind does not receive the things of the spirit of God. പ്രാകൃത മനസ്സിന് ആത്മമണ്ഡലത്തിലെ things വസ്തുക്കൾ പ്രാപിക്കാൻ ഒക്കത്തില്ല. They cannot receive the things which are told by the Holy Spirit. They are not listening to the spirit of God. പരിശുദ്ധാത്മാവ് തരുന്ന വസ്തുക്കളെ പരിശുദ്ധാത്മാവ് ചൂണ്ടിക്കാട്ടുന്നവയെ അവർക്ക് സ്വീകരിക്കാൻ സാധിക്കത്തില്ല കിട്ടത്തില്ല കാരണം ദൈവാത്മാവിന്റെ ശബ്ദം അവർക്ക് കേൾക്കാൻ പറ്റുന്നില്ല. But I want to tell all of you who are listening to me, this Bible is spiritual and not natural. This is the wisdom of God. Unless the Holy Spirit helps you, we cannot understand. ഞാൻ ഓർപ്പിക്കട്ടെ, ഈ ബൈബിൾ എന്ന് പറയുന്നത് ഇതൊരു ഭൗതിക ചിന്താഗതി അല്ല. ഇത് ആത്മമണ്ഡലം ആത്മീയ കാര്യങ്ങളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. അതിനെ ബുദ്ധി കൊണ്ട് സമീപിച്ചാൽ അതിൽ നിന്നൊന്നും പ്രാപിക്കാൻ ഒക്കത്തില്ല. അത് ആത്മീയമായി വിവേചിച്ച് സ്വീകരിക്കപ്പെടേണ്ടതാണ്. That is why in John 6:63 Jesus says, my words are spirit, flesh profits nothing. My words will give you life. അതുകൊണ്ടാണ് യോഹന്നാൻ 6:63 യേശു പറഞ്ഞത് രേഖപ്പെടുത്തിയിരിക്കുന്നു, എന്റെ വചനം ആത്മാവാണ്, ജഡം ഒന്നിനും മാംസം ഒന്നിനും അഥവാ ജഡം ഒന്നിനും ഉപകരിക്കുന്നില്ല. ജഡികമായിട്ട് അതിനെ സമീപിച്ചാൽ അതിൽ നിന്നൊന്നും കിട്ടത്തില്ല. That is why Paul is saying, let your faith be not in the wisdom of man but in the power of God. അതുകൊണ്ടാണ് 1 Corinthians 2 നമ്മൾ ഈ വായിച്ചതിന്റെ തുടക്കത്തിൽ, നിങ്ങളുടെ വിശ്വാസം മനുഷ്യരുടെ ജ്ഞാനത്തിൽ അടിത്തറവാകേണ്ടത് ദൈവത്തിന്റെ ശക്തിയിൽ അത്രേ. മീനിങ് ടു സേ, ഇഫ് യു ട്രസ്റ്റ് ദ വേർഡ് വിച്ച് ഈസ് സ്പിരിച്വൽ, യു വിൽ കം ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഗോഡ് ഈസ് ഏബിൾ ടു പെർഫോം വാട്ട് ഹി ഹാസ് പ്രോമിസ്ഡ്. അതിനർത്ഥം നിങ്ങൾ ആത്മാവാകുന്ന വചനത്തിലൂടെ ദൈവത്തെ മനസ്സിലാക്കുമ്പോൾ നിങ്ങളുടെ ഏത് കാര്യത്തിലും ആ കർത്താവ് മതിയായവനാണെന്ന് ആത്മാവിൽ നിങ്ങൾക്ക് ബോധ്യപ്പെടും.